ഹായ് ഹലോ വെൽക്കം ടു ആർ ഫാമിലി കൈമിഷി ഫാമിലി. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടല്ലേ. അപ്പൊ എനിക്ക് കുറെ പേര് മെയിൽ ചെയ്തിരുന്നു എന്താ ചേച്ചി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് പേരെങ്കിലും അതിനെ പറ്റി ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് ഷൂട്ടിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിച്ചത്. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, അത്രയും ബിസി ആയിരുന്നു. അപ്പൊ ഇനി ബേസിക് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ഇതൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡ് ആണ്. സാവി എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. സാവി അൾട്രാ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബെവർലി ഹിൽസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് വാച്ച് വന്നിട്ട് ജി ഷോക്കിന്റെ വാച്ചാണ്. ഇത് വന്നിട്ട് ഒരു ഹുഡി ഷർട്ട് ആണ്. ഞാൻ ഇതിന്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു, അപ്പൊ പെട്ടെന്ന് ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കളർ നല്ല നല്ല കളറല്ലേ ഇത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ഇൻ ടുഡേയ്സ് വീഡിയോ ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് ടീ ട്രീ ഓയിലിന്റെ കുറച്ച് ഗുണങ്ങൾ, അതിനെ പറ്റിയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളിത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കുറെ എസൻഷ്യൽ ഓയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ടീ ട്രീ ഓയിലിനെ പറ്റിയായിരിക്കും. ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് നമ്മളുടെ ടീ ട്രീ എന്ന് പറയുന്ന ആ ഒരു മരത്തിന്റെ ഇലയിൽ നിന്ന് ഓയിലാണ് ടീ ട്രീ ഓയിൽ. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫോക്ക് മെഡിസിൻസ്, അതായത് നമ്മുടെ നാടൻ നാട്ടുമരുന്നിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപയോഗത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇപ്പൊ വെരി റീസെന്റ് ആണ് അത് ഇത്രയും ഹൈപ്ഡ് ആയിട്ട് വന്നത് പ്രോഡക്റ്റ്. അപ്പൊ അതാണുള്ളത്. പിന്നെ ഇത് മെയിൻലി എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആക്നെ, നമ്മുടെ മുഖക്കുരു, അതിനോടൊപ്പം തന്നെ ഡാൻഡ്രഫ്, തലയിലുള്ള ഡാൻഡ്രഫ്, പിന്നെന്താണ് നമുക്ക് സ്കിൻ കണ്ടീഷൻ, സ്കിൻ ലീഷൻസോ അങ്ങനെ എന്തെങ്കിലും, അതിന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ തന്നെ പറഞ്ഞു തരാം. ഇനി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മുഖക്കുരുവിന് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബോഡി ഷോപ്പിന്റെ ടീ ട്രീ ഓയിൽ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ ആക്നെ പറ്റി, അതായത് മുഖക്കുരുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ മുഖക്കുരുവിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് യൂസ് ചെയ്യണ ആ ഒരു സമയത്ത് നമ്മളിപ്പോ എസെൻഷ്യൽ ഓയിൽ ആയിട്ടാണ് വാങ്ങിക്കുന്നത്, അതായത് ഒരു എസെൻഷ്യൽ ഓയിൽ ആയിട്ടാണ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അത്രയും ഭയങ്കര ഹാർഷ് അല്ലെങ്കിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലി ഇപ്പൊ ഈ ബോഡി ഷോപ്പിന്റെ എന്ന് പറയുന്നത് ശരിക്കും മുഖക്കുരുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് നമുക്ക് ഡയറക്ട്ലി ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത് നല്ലൊരു വാൻഡ് ഉണ്ട്. ഈ വാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നോർമൽ ഒരു എസെൻഷ്യൽ ഓയിൽ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് വാട്ടറിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇപ്പോ മുഖക്കുരുവിന്റെ ആണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ലൈക്ക് ഒരു 1 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 തുള്ളി വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നേരെ നിങ്ങളുടെ എഫക്റ്റഡ് ഏരിയ എവിടെയാണ് ആക്നെ ഉള്ളത് അവിടെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഇവര് റിസർച്ചേഴ്സ് പറയുന്നത് ഒരു 5% മതി നമ്മുടെ ആക്നെ ഒന്ന് ക്യൂർ ചെയ്യാനായിട്ട്. 5% ടീ ട്രീ ഓയിലുള്ള പ്രോഡക്ട്സ് മതി എന്നാണ്. അപ്പോൾ ഈ 100% ടീ ട്രീ ഓയിൽ ഒരിക്കലും ഫേസിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആക്നെക്ക് വേണ്ടി ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അടുത്തത് നമുക്ക് അറിയാൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വരുന്ന താരൻ അല്ലെങ്കിൽ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചില് അതിനൊക്കെ ടീ ട്രീ ഓയിൽ നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാംപൂ അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു 1-2 തുള്ളി ഈ ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ തലയിലേക്ക് ഒന്ന് നന്നായിട്ട് ഷാംപൂ ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ കോക്കനട്ട് ഓയിൽ ഏത് ഓയിലാണെങ്കിലും അതിലേക്ക് നമ്മൾ കുറച്ച് തലയിൽ വെക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ തലയിലാകാനായിട്ട് എത്ര ഓയിൽ വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിലേക്ക് ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് ഓയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷാംപൂ ഇട്ട് കളയുക. അപ്പൊ അങ്ങനെ നമ്മൾ ഓയിൽ ഇടുകയാണെങ്കിൽ ഒരിക്കലും ഷാംപൂയിലേക്ക് വീണ്ടും ഇടണ്ട. ഇനി ഓയിൽ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഷാംപൂയിലേക്ക് 1-2 ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1-2 ഡ്രോപ്പ് മാക്സിമം മിക്സ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. പിന്നെ ഉള്ളത് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം മൗത്ത് വാഷ്, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൗത്ത് വാഷ് ആണ് ഈ ടീ ട്രീ ഓയിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. പക്ഷേ
അത് ഒരിക്കലും ഉള്ളിലേക്ക് പോകരുത്. കാരണം അത് അത്ര നല്ലതല്ല. കാരണം അത് ഒട്ടും തന്നെ ഉള്ളിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് മൗത്ത് വാഷ് ചെയ്യുക. അത് എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ മഗ് വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഇടുക, എന്നിട്ട് നമ്മൾ മൗത്ത് വാഷ് ആയിട്ട് യൂസ് ചെയ്യുക എന്നാണ് അവർ പറയണത്. ബട്ട് നെവർ ഉള്ളിലേക്ക് പോകരുത്. ഓക്കെ, അത് ഒട്ടും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അത് അത്യാവശ്യം പ്രശ്നക്കാരനാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം. പിന്നെയുള്ളത് എന്താണ്, ക്ലീനിങ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ക്ലീൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, വീട് വൃത്തിയാക്കിയേ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ടീ ട്രീ ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് എന്താണ് മേശപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തുടക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആകും. ഈ നമുക്ക് വരുന്ന ഈച്ച, കൊതുക് അങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ മാറ്റി നിർത്താനായിട്ട് പറ്റും. ആ ഒരു കാര്യം കൂടി ഈ ടീ ട്രീ ഓയിലുണ്ട്. പിന്നെയുള്ളത് വേറൊരു കാര്യം, ഐബ്രോ വളർത്താനുള്ളത്. അപ്പൊ നിങ്ങളായിരിക്കും ഇത്രയും ഹാർഷ് ആയിട്ടുള്ള ഇത് എങ്ങനെ ഐബ്രോ വളർത്താൻ ഉപയോഗിക്കുന്നതാണ്. ശരിക്കും ഈ ഐബ്രോയില് നമുക്ക് തലയിലുള്ള താരനുണ്ടല്ലോ, ആ താരൻ ശരിക്കും ഐബ്രോയിൽ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ആഴ്ചയിൽ 2 തവണ ഈ ടീ ട്രീ ഓയില് വെള്ളമായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു ഡ്രോപ്പ് ടീ ട്രീ ഓയിലിന് 9 ഡ്രോപ്പ് ഓഫ് വാട്ടർ വേണം. അത്രയും ഡൈല്യൂട്ടഡ് ആയിരിക്കണം. ആ ഡൈല്യൂട്ട് ചെയ്ത് ആ ഒരു ഇതെടുത്തിട്ട് അതും ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ആഴ്ചയിൽ 3 തവണ നമ്മുടെ പുരികത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താരനോ അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലുകൊണ്ടുള്ള പുരികം കൊഴിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് പുരികം നന്നായിട്ട് വളരും. അപ്പൊ ഇത് ടീ ട്രീ ഓയിലിന്റെ ഒരു ശരിക്കും നമ്മൾ കേൾക്കാത്ത ഒരു യൂസ് ആണ് ഈ ഒരു ഐബ്രോ വളർത്തുക എന്നുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടീ ട്രീ ഓയിലില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, ഒരിക്കലും ഉള്ളിലേക്ക് പോകരുത്. കാരണം അത്യാവശ്യം നല്ല അപകടകാരിയാണ് ഈ ടീ ട്രീ ഓയിൽ നമ്മളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കാതിരിക്കുക. അത് കംപ്ലീറ്റ്ലി നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുന്നതിൽ മുമ്പ് ഒരു 24-hour ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. കാരണം എന്താണ്, നമുക്ക് അതിനോട് അലർജിക്ക് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പം ബോഡിയുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇവിടെ എവിടെയെങ്കിലും ടീ ട്രീ ഓയിൽ ഇതുപോലെ തന്നെ ഒരൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് 24 hours നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി റെജീമിലേക്ക് ഇതങ്ങ് ഉൾപ്പെടുത്തുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് മുഖത്തേക്ക് ഒരിക്കലും ഇടരുത്. കാരണം മുഖത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പ്രശ്നമാണ്, ആദ്യം തന്നെ കാണുന്ന ഭാഗമല്ലേ ഫേസ്. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇതൊക്കെ കൂടാതെ തന്നെ നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യത്തിന് നമുക്ക് ഈ ഒരു ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ മെയിൻലി ഞാനൊരു ബ്യൂട്ടി റെജീം അതിനോട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഈ ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്തത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. പിന്നെ നമുക്ക് കുഴിനക ഉണ്ടല്ലോ, ഫംഗൽ ഇൻഫെക്ഷൻ ആ അങ്ങനെ വരുന്നവർക്ക് ഈ എന്താണ് ടീ ട്രീ ഓയിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ 1-2 drops ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കൈ ഇങ്ങനെ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 weeks കറക്റ്റ് ഈ കുഴിനകം ശരിക്കും മാറും എന്നുള്ളത് ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി ഒന്ന് ഈ ടീ ട്രീ ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ടീ ട്രീ ഓയിലിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാനൊരു ബ്യൂട്ടി ആസ്പെക്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഫംഗസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈവൻ സോറിയാസിസ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത്ലീറ്റ്സ് ഫുട്ട് ഇതൊക്കെ. അത് പക്ഷേ ഡോക്ടറുടെ കൺസൾട്ടേഷൻ കൊണ്ട് അത് കഴിഞ്ഞ ശേഷം മാത്രം യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കാതിരുന്നത്. ഓക്കെ, ഇറ്റ്സ് പ്യുവർലി ബ്യൂട്ടി. നമുക്ക് ചെറിയ ചെറിയ വീട്ടിൽ വലിയ പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു ടീ ട്രീ ഓയിൽ വെച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുവരെ എന്താണ് എപ്പോഴും പറയുന്നത് പോലെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.